കഴിഞ്ഞ ദിവസം റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്പി പോർക്ക് ബെല്ലിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ദിവസമായിട്ട് അത് ചെയ്തിട്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ ഓവൻ ഒന്നുമില്ല, ഓവൻ ഇല്ലാത്തവർക്കും ജീവിക്കണ്ട ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് വീട്ടിൽ ക്രിസ്പി പോർക്ക് ബെല്ലി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ എനിക്ക് പോവാം. റെഡി അതെ, ഇന്ന് ഞാൻ പോർക്കിൻ്റെ ബെല്ലി വയറ് അതിൻ്റെ ആ വാരിയലിൻ്റെ സൈഡൊക്കെ വരുന്ന ഭാഗമല്ലേ, ഈ ബേക്കണൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബെസ്റ്റ് പോർഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇടയിൽ എല്ല് നമുക്ക് കാണാൻ പറ്റും. കണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാലേ, എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പുള്ളി ഇവിടെ ന്യൂസിലാൻഡിൽ വന്നത് ഒരു ബുച്ചറായിരുന്നു. പുള്ളി പറഞ്ഞപ്പോൾ നാട്ടിൽ ഫാറ്റ് കുറവുള്ള പോർക്ക് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് സാധാരണ ഫാറ്റ് ഉള്ളതല്ലേ ഇഷ്ടം, അപ്പോൾ ഇതുപോലെ ചെയ്യാനായിട്ട് ഫാറ്റ് കുറവുള്ള പോർക്കാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ചെറിയ പോർക്കിനെ പിടിക്കുക. കണ്ട അതിൻ്റെ ലെയർ കണ്ട, ചെറിയൊരു ലെയർ സ്കിന്ന്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെറിയ ലെയർ മീറ്റ്, പിന്നെ മറ്റേ നെയ്യ്, അങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 1.5 kilo ഉള്ള വയർ പീസാണ്. ഇനി വയറില്ലെങ്കിൽ നമുക്ക് ഷോൾഡർ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ബെല്ലിയുടെ ഒരു ഗുണം എല്ലാ ഭാഗത്തും ഓൾമോസ്റ്റ് സെയിം തിക്നെസ് ആയിരിക്കും, അപ്പോൾ പലതിനും പല വേവായിരിക്കില്ല. അതുകൊണ്ടാണ് പ്രിഫറബിളി നമ്മൾ ബെല്ലി എടുക്കണേ. ഒന്നും ചെയ്യാനില്ല, അങ്ങനെ എടുക്കുക ഈ ബെല്ലിനെ. ഇത് മുങ്ങണ വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിൽ ഇതിനെ സ്കിൻ സൈഡ് ടോപ്പാക്കിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനി ഒരു ഉള്ളി, ഉള്ളി ഇല്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് അണിയണ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു ഉള്ളി മണം കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഒരു വെളുത്തുള്ളി നാട് കട്ടാക്കിയത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കേട്ടോ. ഇനി ഇതേ ഒരു സ്റ്റാർ അനീസ് കേട്ടോ. ഇനി കുറച്ച് പെരിഞ്ചീരകം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ സ്കിന്ന് മൂങ്ങണ്ട കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സിമ്മർ ചെയ്തിട്ട് എടുക്കണം. ഇത് വേവണ വരെ കേട്ടോ, നല്ല നൈസ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആവണ വരെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 40 minutes കൊണ്ട് വെന്ത് വരാൻ സാധ്യതയുണ്ട്. ഇല്ല വെച്ചെങ്കിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻ്റേണലൊക്കെ. ഇതേ ഇപ്പം നമ്മുടെ പോർക്ക് ബെല്ലി നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും നമ്മുടെ കറി വേവിക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റായിട്ട് പോർക്ക് ബെല്ലിനെ വേവിച്ചെടുക്കരുത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ കുറച്ച് റബ്ബറി ആയിട്ടുള്ള പോർക്കാണ്. അതിൻ്റെ അർത്ഥം പോർക്ക് വെന്തിട്ടില്ല എന്നല്ല കേട്ടോ. 75-78 degrees പോർക്കിൻ്റെ ഉള്ളിൽ തിളപ്പിക്കുകയാണെങ്കിലും വേവായിട്ടുണ്ടെങ്കിൽ അത് മതി. ഓവറായിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിഞ്ഞു പോവും. ഈ റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഏതാണ്ട് 80-85 degrees ആയപ്പോൾ ഇവനെ വേവിക്കൽ നിർത്തി. ഇനി ഇതേ ഇതിൻ്റെ അടിയിൽ കുറച്ച് എല്ലുള്ള ഭാഗമല്ലേ, ഇത് നിങ്ങൾ കട്ട് ചെയ്യണമെന്നില്ല കേട്ടാ. പിന്നെ എന്തിനാണ്ടോ താൻ കാണിക്കണേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നമുക്കിങ്ങനെ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ഇതിനെ സെറ്റപ്പാക്കി കൊണ്ടുവരുമ്പോൾ നല്ല ഷെയ്പ്പായിട്ട് വരാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബോണുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്യുന്നുണ്ട് കേട്ടാ, ബോണിനോട് ചേർത്തിട്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളെ പ്രോബില്ലേ, പ്രോബിൻ്റെ അറ്റത്ത് നല്ല ഷാർപ്പാണ് കേട്ടോ. അല്ല വെച്ചാൽ ഫോർക്കാ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പോർക്കിൻ്റെ സ്കിന്നില്ലേ, ഈ സ്കിന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ ചെറിയ കുത്തിടുക. അറ്റം വരെ പോകണ്ട കേട്ടോ. ഈ സ്കിന്ന് വേവണ സമയത്ത് വലിയ വലിയ ബബിൾസ് വരാതിരിക്കാനാണ് ഈ കുത്ത് കുത്തണത്. ഇനി എന്താണ്, ഇത്ര നേരമായിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെച്ചെങ്കിൽ, ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ സ്കിൻ സൈഡ് ചട്ടിയിൽ കമത്തി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഈ സംഭവം വരിക. ശ്രദ്ധിച്ചോളടാ, പൊട്ടിത്തെറിക്കും ഭയങ്കരമായിട്ട്. ഓക്കെ, കണ്ണും മൂക്കൊക്കെ പോവും, പെട്ടെന്ന് തന്നെ മാറിക്കോളാം. അവിടെ നിന്ന് വേറൊരു ചട്ടി എടുക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ കനുള്ള എന്തെങ്കിലും കയറ്റി വയ്ക്കുക. അപ്പോൾ ഈ പോർക്കിൻ്റെ സ്കിന്നെല്ലാം ഒരേ മീനിക്ക് എല്ലായിടത്തും നല്ല ക്രിസ്പി ആയിട്ട് വരും. തീ കുറച്ച് വെച്ചോളോ, ഇല്ല വെച്ചെങ്കിൽ ഇത് അടി പിടിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ കണ്ട ഇവിടെ കണ്ട, പൊട്ടിത്തെറിച്ചിട്ട് ഓയിൽ പോയേക്കണുണ്ട് ഇവിടെ മൊത്തം. ഇത് എൻ്റെ ഷർട്ടിൻ്റെ മുകളിലും തെറിച്ചിട്ടുണ്ട്. കണ്ട ഓഫ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 2-3 minutes കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി കേട്ടാ. ഇല്ല വെച്ചെങ്കിൽ വീണ്ടും ഇത് പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, ഒവ്വാ ലുക്ക് അല്ലേ, നല്ല നൈസായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഈ പോർക്കിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഒരു ഏഷ്യൻ സോസ് വേണ്ടേ. അപ്പോൾ എന്താ ചെയ്യണ്ടേ, ഈ സെയിം ചട്ടിയിൽ തന്നെ ഈ ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ സോസാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഈ സ്റ്റോക്കിലേക്ക് കുറച്ച് സോയ സോസ്. ഓക്കെ, സോയ സോസിൽ ഉപ്പുണ്ട്, സോ വെരി കെയർഫുൾ. ഞാൻ ഇനി ചേർക്കുന്നത് അഗാവേ നെക്ടർ ആണ് കേട്ടോ. കുറച്ച് മധുരം വേണം, സാധാ പഞ്ചസാര ചേർത്താൽ മതി, അല്ലെങ്കിൽ പാം ഷുഗർ ചേർക്കാം, ബ്രൗൺ ഷുഗർ ചേർക്കാം. ഓക്കെ, മധുരം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓവാ ദാറ്റ്സ് ഇനഫ്, ഇതിനൊന്ന് റെഡ്യൂസ് ആവട്ടെ. നല്ല മണം വരുന്നുട്ടാ, പോർക്ക് ബെല്ലി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ. ഇനി ഓവൻ ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയരുത്. കണ്ട ഈ ഭാഗത്ത് നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗം കോണ്ടാക്റ്റ് ആയിട്ടില്ലേ. കണ്ട ഓക്കെ, അപ്പോൾ കോണ്ടാക്റ്റ് ആയ ഭാഗം മാത്രമേ ഉള്ളൂ ക്രിസ്പി ആയിട്ടുള്ളത്, മറ്റുള്ള ഭാഗം ക്രിസ്പി ആയിട്ടില്ല. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഞാൻ ഇനി ഇതിനെ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണം. ഇല്ല വെച്ചിങ്ങനെ ഈ പോർഷൻ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, സോ ഒന്ന് ട്രിം ചെയ്തെടുക്കാം നല്ല സ്ക്വയറായിട്ട് നമുക്ക്. ഓ ഹോ ഹോ ഹോ,
ഓ എൻ്റെ സൗണ്ട്. ലുക്ക് അറ്റ് ദേ, ലുക്ക് അറ്റ് ദിസ് വൺ. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടാ, ഓവർ കുക്ക് ചെയ്യരുത്. ഓവൻ്റെ ഉള്ളിലല്ലെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ടെക്നിക്കാണ് ഞാൻ കാണിച്ചിരുന്നല്ലേ, കണ്ടോ നൈസ് ആണ് കുക്ക്ഡ്. ലുക്ക് അറ്റ് ദേ, ദിസ് ഈസ് വാട്ട് ഐ ടോൾഡ് യു ഗൈസ്. ഈ സാധനം നല്ല കുറച്ച് റബ്ബറി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, ഓവർ കുക്കാവരുത്. ഓക്കെ, നൗ അഗെയിൻ ടേൺ അറൗണ്ട് ടു അതർ സൈഡ്, ട്രിം ദിസ് ബിറ്റ്. നോക്കി നിങ്ങൾ, ഓ ഹോ ഹോ, ലുക്ക് അറ്റ് ദാറ്റ്, നൈസ്. നീ നമ്മുടെ പീസിൻ്റെ ഭംഗി നോക്കിയേ, എന്താലേ അലുവ കഷ്ണം വേവിച്ച് വെച്ച പോലെ ഇല്ലേ. ഓ ഹോ ഹോ ഹോ, സ്മോക്ട് പോർക്ക് പോലെ തന്നെ ഉള്ളു. ഓക്കെ, ഇനി ഞാനെന്താ ചെയ്യാൻ പോകണമെന്നറിയോ, ഞാനിതിനെ ഒരു പോർഷനായിട്ട് സ്ലൈസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്യാൻ പോവാണ്, എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഞാൻ നല്ല തായ് ജാസ്മിൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്കൂപ്പ് എടുക്കുക, എന്നിട്ട് അത് നമ്മുടെ ഈ പാത്രത്തിലിടുക. ഇനി നമ്മുടെ പോർക്കിനെ ഓരോന്നിനെ ഓരോന്നിനെ എടുത്ത് അതിൻ്റെ മുകളിൽ ലെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ടോട്ടാ, ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ലുക്ക് അറ്റ് ദിസ്, വാട്ട് ഈസ് മിസ്സിംഗ്? ലിറ്റിൽ ബിറ്റ് ഓഫ് സോസ്. അത് ആ റൈസിലേക്കൊക്കെ ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. നൈസ്. ഓക്കെ, നീ നമ്മൾ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിഷ് കഴിക്കേണ്ട സമയമാണ് കേട്ടോ. ഈ സോസിൽ മുക്കിയിട്ടുള്ള കുറച്ച് ചോറ്, ഓക്കെ, ഒരു കഷ്ണം പോർക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്. ഓക്കെ, നൗ ടൈം ടു ഈറ്റ്. പറയാൻ വയറുള്ള കഴിയണ്ടേ, എനിക്ക് അങ്ങനെ കഴിക്കണം. ഉമ്മേ, ഞാൻ സ്കിന്ന് മാത്രം കേട്ടാ. നൈസ്. ഓൺ വേണോ? ക്രിസ്പിയസ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് കാണിച്ചാ, പോർക്കിൻ്റെ ഉള്ളിലത്തെ നോക്കിയോട്ടാ. എനിക്ക് നിങ്ങൾക്കറിയാലോ ജ്യൂസ് കച്ചവടമുള്ള ആളാന്ന്. എനിക്ക് ജ്യൂസ് നിങ്ങൾക്ക് കാട്ടി തന്നില്ല വെച്ചെങ്കിൽ നോക്ക്. ഓ ഓ, നൈസ്. ഓക്കെ, സോ ഡു നോട്ട് ഓവർ കുക്ക്. അപ്പോൾ ഓവനില്ലാത്ത ആളുകൾ ഇതുപോലെ ഉണ്ട്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. ബോത്ത് ആർ സെയിം, നൈസ് ലവ്ലി. ഇതുപോലെ സൂപ്പർ റൂഡികൾ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. നമുക്ക് ഇതിൻ്റെ ഒരു സ്കിന്നുണ്ടല്ലോ, ക്രിസ്പി ആണോ എന്ന് പരീക്ഷിക്കണ്ടേ. ഓക്കെ, ഇത് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മറച്ച കാരണം കുറച്ച് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അതി നേരെ വേണ്ടിട്ട് ആട്ടരുത് കിടന്നിട്ട്. ഓക്കെ, ഓൺലി വൺ ഇൻഗ്രീഡിയൻറ്റ് യു ആഡ്, വിച്ച് ഈസ് ലവ്.